നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൽ ഇറേഡിയം പ്ലഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കൂടുതൽ കിട്ടുമോ? ഇങ്ങനൊരു സംശയം കുറച്ച് പേർക്കെങ്കിലും കാണുമായിരിക്കും. ഒരു തെറ്റായൊരു സംശയമല്ല, വളരെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു സംശയമാണ്. കാരണം നോർമൽ സ്പാർക്ക് പ്ലഗ് വരുന്നുണ്ട്, ഇറേഡിയം സ്പാർക്ക് പ്ലഗ് വരുന്നുണ്ട്. ഇറേഡിയം പ്ലഗ്ഗൊക്കെ വരുന്ന സമയത്ത് ഏകദേശം 2000 രൂപയോളം ഒരു പ്ലഗിന് വില വരുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് സാധാരണ നോർമൽ ഒരു പ്ലഗ്ഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം വരുന്ന ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 150 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപ ആ റേഞ്ചിനകത്ത് നമുക്കൊരു സ്പാർക്ക് പ്ലഗ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറേഡിയം പ്ലഗ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ മൈലേജ് കൂടുതൽ കിട്ടും? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്ന @user_yj6 എന്നൊക്കെയുള്ളൊരു പേരിലാണ്. ഞാൻ പറഞ്ഞായിരുന്നു പേരിടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്, നമുക്ക് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇറേഡിയം സ്പാർക്ക് പ്ലഗ് ഇട്ടാൽ മൈലേജ് കൂടുമോ? നല്ലൊരു ചോദ്യമാണ്. ശരിക്കും എങ്ങനെയാണ് സ്പാർക്ക് പ്ലഗ് മൈലേജിനെ കൂട്ടുന്നത്? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ കുറവ് അവിടെ വരുന്നില്ല, വേറെ ഒന്നും നമ്മൾ കൂടുതൽ ചെയ്യുന്നില്ല. ഒരു സ്പാർക്ക് പ്ലഗ് മാറി എന്ന് പറഞ്ഞുകൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടുമോ? കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സംശയം മനസ്സിൽ കാണുമായിരിക്കും. ശരിക്കും എന്താണ് സ്പാർക്ക് പ്ലഗ് മാറുന്നുള്ളതുകൊണ്ട് അവിടെ സംഭവിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറയാം, സ്പാർക്ക് പ്ലഗ് മാറുന്ന സമയത്ത് അവിടെ എന്താണ് സ്പാർക്ക് പ്ലഗിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പാർക്ക് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവലിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പാർക്ക് കൊടുക്കുക, അത് അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അതാണ് സ്പാർക്ക് പ്ലഗിൻ്റെ ഏറ്റവും വലിയൊരു കടമ ഏറ്റവും വലിയൊരു കടമ എന്നല്ല, സ്പാർക്ക് പ്ലഗിൻ്റെ കടമ തന്നെ ഫ്യൂവലിനെ ബേൺ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യസമയത്ത് സ്പാർക്ക് കൊടുക്കേണ്ട സമയത്ത് സ്പാർക്ക് കൊടുക്കുക, അവിടെ ഇഗ്നൈറ്റ് ചെയ്യുകയാണ്, അതായത് ഫ്യൂവലിനെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നോർമൽ സ്പാർക്ക് പ്ലഗും ഇറേഡിയം സ്പാർക്ക് പ്ലഗും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറേഡിയം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകുന്നത് ഈ കാണുന്ന പോലെ ടിപ്പ് നല്ല പോയിൻറ്റഡ് ആയിരിക്കും, കൃത്യ സ്പാർക്ക് ആയിരിക്കും, സ്പാർക്ക് ചാടിപ്പോകുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കൃത്യമായിട്ടുള്ള രീതിക്ക് സ്പാർക്ക്, അതിൻ്റെ ആർക്കിങ് വളരെ കറക്റ്റ് ആയിരിക്കും, അതായത് ആർക്കിങ് വരുന്നത് വളരെ കറക്റ്റ് ആയിരിക്കും. ആ ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന സമയത്ത് സഡൻ ബേണിംഗ് ഉണ്ടാകും എന്ന് പറയുന്നത് സത്യമാണ്, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ മൈലേജ് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ സ്പാർക്ക് പ്ലഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് വരുന്ന, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഒരു കറണ്ട്, ഹൈ ടെൻഷൻ കറണ്ട് കൃത്യമായിട്ട് ചെല്ലുന്നില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ബേണിംഗ് നടക്കാതെയൊക്കെ വരാം, ആ പ്ലഗിൻ്റെ പുറത്ത് കരിയോ ഒക്കെ ഇരിക്കുന്ന പോവുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഈ ഒരു സ്പാർക്ക് പ്ലഗിന് ശരിക്കും പറഞ്ഞാൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബേണിംഗ് പ്രോപ്പറാവെന്ന് ചോദിച്ചാൽ ബേണിംഗ് പ്രോപ്പറൊക്കെ തന്നെയാണ്, ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോഴത്തേക്കും കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ പിടിച്ച് ഈ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഇറേഡിയം പ്ലഗിന് അങ്ങനെ കാർബൺ ഡെപ്പോസിറ്റോ കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് വളരെ കുറവാണ്, അങ്ങനെ പിടിക്കാറില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ബേണിംഗ് നടക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ബേണിംഗ് നടക്കുമ്പോൾ എങ്ങനെ മൈലേജ് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാവുന്ന പോലെ വാഹനത്തിൻ്റെ പെർഫോമൻസ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പവർ ഔട്ട്പുട്ട് നന്നായിട്ട് കിട്ടും. നമുക്കൊരിക്കലും ഗിയർ ഡൗൺ ചെയ്യുന്നതിൻ്റെ ആവശ്യം പെട്ടെന്ന് വരുന്നില്ല. അതായത് റോഡ് സിറ്റുവേഷൻ അനുസരിച്ച് മാറും, ഇല്ലെന്നല്ല, എന്നാലും ഏകദേശം ഒരു തേർഡ് ഗിയറിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത് തേർഡിൽ തന്നെ പോകാൻ സാധിക്കും, അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ പോകാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ തേർഡിൽ തന്നെ പോകാൻ സാധിക്കും. എന്നാൽ പവർ കൃത്യമായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ഫ്യൂവൽ ബേണിംഗ് നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ഷിഫ്റ്റിംഗ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ശരിക്കും സ്പാർക്ക് പ്ലഗൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിന് മൈലേജ് കൂടുതൽ കിട്ടുന്നത്, അല്ലാതെ വേറെ ഒരു സംഭവം അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ഇറേഡിയം പ്ലഗ് ഇടുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇറേഡിയം പ്ലഗ് ഇടുന്നത് കഴിഞ്ഞ് നല്ലത് നോർമൽ പ്ലഗ് നമ്മൾ ഇടയ്ക്ക്, അതായത് 40,000 കിലോമീറ്ററൊക്കെയാണ് ചില വാഹനത്തിൽ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്, ചിലത് 60 പറയാറുണ്ട്. ഇറേഡിയം പ്ലഗ് ചില കമ്പനീസ് ഒരുപാട് നാൾ, അതായത് ഏകദേശം ഒരു 60 പറയാറുണ്ട്, ചില കമ്പനിക്കാർ 30 പറയാറുണ്ട്. അതും ഡിപ്പെൻസ് ആണ്, അതായത് ഓരോ വാഹനത്തിൻ്റെ ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന, കാർ മാനുഫാക്ചർ ഏതാണ് സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യാൻ പറയുന്നത് അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്, ഇടയ്ക്കൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസ് ഔട്ട്പുട്ട് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് ഈ പറയുന്ന പോലെ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയും. ഇറേഡിയം പ്ലഗ് ഇടുന്നത് നല്ലതാണോന്ന് ചോദിച്ചാൽ ഇട്ടാൽ കുഴപ്പമില്ല, കൂടുതൽ പൈസ പോകുന്നല്ലാതെ സ്പെക്കായിട്ടുള്ള, അതായത് ആ വാഹനത്തിന് സജസ്റ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, അത് ഉറപ്പിച്ച് ഞാൻ പറയുന്നൊരു കാര്യമാണ്. കാരണം ഇടാൻ പറ്റും, ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ വലിയൊരു പെർഫോമൻസിലും മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും, ഇതിൽ വെറുതെ വേസ്റ്റ് ഓഫ് മണി എന്ന് മാത്രമേ ഞാനത് സജസ്റ്റ് ചെയ്തു.